ഇന്നത്തെ വീഡിയോയില് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പേഴ്സണൽ ലക്കി കളേഴ്സിനെ കുറിച്ചാണ്. ഇതിനു മുമ്പ് ചില വീഡിയോസിലൊക്കെ നമ്മൾ ഗുഡ് കളേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ജനറലൈസ്ഡ് ആണ്. എല്ലാവർക്കും ഓരോ വർഷങ്ങളിലുള്ള ഓരോ ഗുഡ് കളേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിൽ ഓരോരുത്തർക്കും സെർട്ടിൻ ഗുഡ് കളേഴ്സ് ഉണ്ട്. അതിന് ചേഞ്ച് ഇല്ല, അത് പെർമനൻ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് മീറ്റിംഗ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് മീറ്റിംഗ് ആവട്ടെ, അല്ലെങ്കിൽ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മറ്റ് ആൾക്കാരെ കാണാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ, അതല്ലെങ്കിൽ ഇപ്പോൾ ഓപ്പൺ എക്സാംസ് ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് പോകാൻ പറ്റുന്ന എക്സാംസ് ഉണ്ട്, അങ്ങനെയുള്ള എക്സാംസ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഇപ്പം മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട് പെണ്ണ് കാണൽ, അതല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ്സ് ആണെങ്കിലും വെഡിങ് ആണെങ്കിലും ഒക്കെ, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലക്ക് നമുക്ക് ഫേവറബിൾ ആകും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എലമെൻറ്റ് വൈസ് കളേഴ്സ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിൽ ഓരോരുത്തർക്കും ഓരോ ലക്കി നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സ് എല്ലാം ഓരോ എലമെൻസിനെയാണ്, ഫൈവ് എലമെൻസിൽ ഓരോ എലമെൻസിനെയാണ് ബേസ് ചെയ്യുന്നത്. അപ്പോൾ ആ എലമെൻസിൻ്റെ ഇപ്പം വുഡ് എലമെൻ്റ് ആണ് നിങ്ങളുടെ നമ്പർ എന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സും ഒക്കെയാണ് നമ്മൾ ഈ ലക്കി കളേഴ്സായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ആ കളേഴ്സ് യൂസ് ചെയ്യുമ്പം നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് അത് ഹെൽപ്ഫുള്ളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ളവരുടെ കമ്പയർ ചെയ്യുമ്പോൾ, കൂടെയുള്ളവരെ അപേക്ഷിച്ചിട്ട് നമുക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടുന്നതിനും, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊരു ബിസിനസ് വെഞ്ചർ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിന് പോയി നമുക്ക് ആ ബിസിനസ് എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ആ ഒരു ഇൻ്റർവ്യൂവിന് പോയി ആ ജോബ് എങ്ങനെയും കിട്ടണം എന്നുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ ലക്കി കളേഴ്സിൽ പെട്ട കളേഴ്സിലുള്ള ഏതെങ്കിലും ഡ്രസ് കളർ യൂസ് ചെയ്താൽ, അല്ലെങ്കിൽ ഡ്രസ് കോഡ് അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ലക്കി ആകാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആണെന്ന് പറഞ്ഞു, ജനറലൈസ്ഡ് അല്ല ഇന്ന് പറയുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ബേസിൽ നമ്മുടെ കുവാ നമ്പർ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. കുവാ നമ്പർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഈ പേഴ്സണൽ ലക്കി കളേഴ്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കുവാ നമ്പർ കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ സത്യത്തിൽ അത് ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കോഴ്സിനൊക്കെ പഠിപ്പിക്കുമ്പോൾ അതൊരു പ്രോസസ്സാണ്, കുറച്ച് സ്റ്റെപ്പുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ കുവാ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇത്തിരി ചടങ്ങാണ്, മെയിൽസിനും ഫീമെയിൽസിനും ഒക്കെ ഡിഫറെൻ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻസ് ആണ്. അപ്പോൾ അതിന് പകരം നമുക്കിവിടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഗൂഗിളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെർച്ച് എഞ്ചിനിൽ കയറിയിട്ട് അവിടെ കുവാ നമ്പർ കാൽക്കുലേറ്റർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കുവാ നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് തരുന്ന സൈറ്റുണ്ട്, പല സൈറ്റ്സും ഉണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക, മന്തും ഇയറും ഡേയും അടിച്ചു കൊടുത്തിട്ട് മെയിൽ ഫീമെയിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് കാൽക്കുലേറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുവാ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെയുള്ള വേറെ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. കുവാ നമ്പർ കാൽക്കുലേഷൻ്റെ സമയത്ത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പം കാൽക്കുലേഷൻ ചെയ്തിട്ട് കിട്ടുന്ന നമ്പർ കറക്റ്റ് ആകണം എന്നില്ല. കാരണം ഓരോ വർഷവും ലൂണ ഇയർ അനുസരിച്ചിട്ട് ഓരോ വർഷവും സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ഡേറ്റുകളിലാണ്. ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പല ഡേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരു സംഭവം, ഒരു ലൈക്ക് ഒരു വെൻ യു ഡു എ കാൽക്കുലേഷൻ, അത് ഇതാണ് എന്ന് നമുക്ക് ജനറലി പറയാൻ പറ്റില്ല. അപ്പോൾ ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ മാത്രം നിങ്ങളൊരു കൺസൾട്ടൻറ്റിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അത് പേഴ്സണൽ ഓരോ വർഷവും ഇറ്റ് ഈസ് എ ഡിഫറെൻ്റ് ഡേറ്റ് എന്നുള്ളതുകൊണ്ട്. ബാക്കിയുള്ള ഡേറ്റ്സിൽ അല്ലെങ്കിൽ മന്ത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഈ കുവാ നമ്പർ കാൽക്കുലേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നിങ്ങളുടെ കുവാ നമ്പർ കണ്ടുപിടിക്കാം. അപ്പോൾ കുവാ നമ്പർ കണ്ടുപിടിച്ചാൽ പിന്നെ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ലക്കി കളേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ കോമ്പിനേഷൻസ്, അല്ലെങ്കിൽ ആ കളർ ഒറ്റയ്ക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രീൻ ബ്ലൂ ബ്ലാക്ക് ആണ് നിങ്ങളുടെ ലക്കി കളേഴ്സ് എന്നുണ്ടെങ്കിൽ ബ്ലൂ കളറോ മെയിൽസ് ആണെങ്കിൽ ബ്ലൂ കളർ പാൻസോ അല്ലെങ്കിൽ ജീൻസോ ഇടാം, മുകളിലൊരു ഗ്രീൻ കളർ ഷർട്ട് ഇടാം, അല്ലെങ്കിൽ ബ്ലാക്ക് ഇടാം, അല്ലെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ കളറിലുള്ള ഇപ്പോൾ ഗ്രീൻ തന്നെ ലൈറ്റ് ഷെയ്ഡ്സ് ഡാർക്ക് ഷെയ്ഡ്സ് അങ്ങനെ പല രീതിയിലും നമുക്കത് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുവാ നമ്പർ എന്നെ ബേസ് ചെയ്തിട്ട് ആദ്യം നിങ്ങൾ കുവാ നമ്പർ കണ്ടുപിടിക്കുക, അത് എഴുതി വയ്ക്കുക. ഫാമിലി മെമ്പേഴ്സിൻ്റെ ഓരോരുത്തരുടെയും കുവാ നമ്പർ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിപ്പോൾ അതിൻ്റെ ചേർന്ന് തന്നെ നമ്മൾ ഈ പറയുന്ന ഗുഡ് കളേഴ്സ് നിങ്ങൾക്ക് അവിടെ മാർക്ക് ചെയ്ത് വെച്ചാൽ അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. ഇങ്ങനെയുള്ള പല ആവശ്യങ്ങൾക്കും ഇവർ പോകുമ്പം, ഇൻ ദ ഫ്യൂച്ചർ ആണെങ്കിലും പോകുമ്പം, അവർക്ക് ഈ കളർ സ്കീമിലുള്ള ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരോട് അത് യൂസ് ചെയ്യാൻ പറയുന്നതും, നമ്മൾ തന്നെയാണെങ്കിലും അത് യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മളെപ്പോഴും ഇതിന് ഇങ്ങനെയുള്ള ഗുഡ് റിസൾട്ട്സ് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷ്വേ മെത്തേഡാണ് നമുക്ക് ലക്കി ആകുന്നതിന് വേണ്ടിയിട്ട്, നമുക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട്.
അപ്പോൾ ക്വാ നമ്പർ വൺ ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്വാ നമ്പർ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്കി കളേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്ലൂ, ബ്ലൂ കളർ ലക്കിയാണ്. ബ്ലാക്ക് നല്ല കളറാണ്. സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ, മെറ്റാലിക് കളേഴ്സ് എല്ലാം, ഇപ്പം ബ്രോൺസ്, ഗോൾഡൻ, സിൽവർ, കോപ്പർ, അങ്ങനെയുള്ള മെറ്റാലിക് കളേഴ്സ് നിങ്ങൾക്ക് ഫേവറുള്ളതാണ്. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഗ്രേയും സപ്പോർട്ടീവാണ്. മെയിൻ ഗുഡ് കളേഴ്സ് എന്ന് പറയുന്നത് ബ്ലൂവും ബ്ലാക്കും ആണ്. ഇനി ക്വാ നമ്പർ ടു ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നമ്പർ എന്നുണ്ടെങ്കിൽ നമ്പർ ടുവിൻ്റെ ലക്കി കളേഴ്സ് എന്ന് പറയുമ്പം ക്രീം നല്ലതാണ്, ബ്രൗൺ നല്ലതാണ്, ഏതേൺ കളേഴ്സ്, മണ്ണിൻ്റെ കളറുണ്ടല്ലോ, ഇപ്പം യെല്ലോ, ഓക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കളേഴ്സ് ഉണ്ട്, ക്രോം യെല്ലോ, യെല്ലോൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡാർക്കർ ഷെയ്ഡ്സ് ഉണ്ട്, അതൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ബിസ്ക്കറ്റ് കളറുണ്ടല്ലോ, ലൈറ്റ് ഒരു ക്രീം കളർ, അങ്ങനെയുള്ള ഷെയ്ഡ്സ് നല്ലതാണ്. സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സ് റെഡ്, ഓറഞ്ച്, മെറൂൺ, പിങ്ക്, അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സാണ്. ഇനി ആക്വാ നമ്പർ ത്രീ, ത്രീയുടെ ഗ്രീൻ ആണ് നിങ്ങളുടെ ബേസിക് ലക്കി കളർ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സ് ആ ബ്ലൂ ആൻഡ് ബ്ലാക്ക്. നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഡ്രസ്സിൽ യൂസ് ചെയ്യാം. ഇനി ക്വാ നമ്പർ ഫോറിനും സെയിം തന്നെയാണ്, ഗ്രീൻ, ബ്ലൂ, ബ്ലാക്ക്. ഈ ഇത് മൂന്നും ഇതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സും ഡാർക്കർ ഷെയ്ഡ്സും ഒക്കെയാണ് നിങ്ങളുടെ ലക്കി കളേഴ്സായിട്ട് വരുന്നത്. ഇനി ക്വാ നമ്പർ ഫൈവ് ആണ്, ആ നമ്പർ ഫൈവ് ആണ് നിങ്ങളുടെ ക്വാ നമ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എഗെയിൻ ക്രീം, ബ്രൗൺ, ബിസ്ക്കറ്റ് കളേഴ്സ്, അതുപോലെ യെല്ലോസിൻ്റെ ലൈറ്റർ ഡാർക്കർ ഷെയ്ഡ്സ്, ഏതോ റിലേറ്റ് ചെയ്തിട്ടുള്ള മണ്ണിൻ്റെ കളറുകൾ ഉണ്ട്, യെല്ലോയുടെ ക്രോം യെല്ലോ അല്ലെങ്കിൽ യെല്ലോ ഓക്കർ, അങ്ങനെയൊക്കെയുള്ള പല കളേഴ്സും. അപ്പോൾ ആ കളേഴ്സ് സപ്പോർട്ടീവാണ്, നല്ല കളേഴ്സാണ്. സപ്പോർട്ടിങ് കളേഴ്സ് എന്ന് പറയുന്നത് എഗെയിൻ റെഡ് അല്ലെങ്കിൽ മെറൂൺ അല്ലെങ്കിൽ പിങ്ക്, ഓറഞ്ച് ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സാണ്. ക്വാ നമ്പർ സിക്സ്, നമ്പർ സിക്സ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എഗെയിൻ മെറ്റാലിക് കളേഴ്സാണ് നല്ലത്. വൈറ്റ് നല്ലതാണ്, ഗ്രേ നല്ലതാണ്, നേരത്തെ പറഞ്ഞ പോലെ കോപ്പർ അല്ലെങ്കിൽ ബ്രോൺസ് അല്ലെങ്കിൽ ഗോൾഡൻ, സിൽവർ, അങ്ങനെയുള്ള കളേഴ്സൊക്കെ നല്ലതാണ്. എഗെയിൻ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സ് ഏതേൺ കളേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ യെല്ലോ, ലൈറ്റ് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് യെല്ലോസ്, അങ്ങനെയൊക്കെയുള്ള ഏതേൺ കളേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എഗെയിൻ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കളർ, അങ്ങനെ ഒരു ഒരു ഡാർക്ക് യെല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും ഇതിൻ്റെ കൂടെ വൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എഗെയിൻ അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ, അങ്ങനെയുള്ള കോമ്പിനേഷൻസൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. എഗെയിൻ നമ്പർ സെവൻ നിങ്ങൾക്കൊക്കെ വാ നമ്പറായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്, സിക്സിൻ്റെ സെയിം കളേഴ്സ് തന്നെയാണ്, വൈറ്റ്, ഗ്രേ കളേഴ്സ് ആണ്, ഗുഡ് മെറ്റാലിക് കളേഴ്സ് എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഏതേൺ കളേഴ്സ്, ബ്രൗണും ഡാർക്ക് യെല്ലോവും അങ്ങനെ ക്രീമും ഒക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സാണ്. നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എഗെയിൻ ഏതേൺ കളേഴ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും ഫേവറബിൾ കളേഴ്സ്. ഇപ്പം ഡാർക്ക് ബ്രൗൺ, ലൈറ്റ് ബ്രൗൺ, ക്രീം, ബിസ്ക്കറ്റ് കളേഴ്സ്, ഡാർക്ക് യെല്ലോസ്, അതൊക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് കളേഴ്സ് റെഡ്, ഓറഞ്ച്, മെറൂൺ, പിങ്ക്, അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കളേഴ്സാണ്. ഇനി നമ്പർ നയൻ, ക്വാ നമ്പർ നയൻ ആണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എഗെയിൻ ഫയർ കളേഴ്സാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്ന് പറയുമ്പം റെഡ്, മെറൂൺസ്, പിങ്ക്, ഓറഞ്ച്, അങ്ങനെയുള്ള ഫയർ റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടീവാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കളറാണ് ഗ്രീൻ. ഗ്രീൻ കളറും സപ്പോർട്ടീവ് കളേഴ്സാണ്. ഫയർ കളേഴ്സൊക്കെ ലക്കി കളേഴ്സ്, സപ്പോർട്ടീവ് കളർ ഇസ് ഗ്രീൻ. അപ്പോൾ ഇതൊക്കെയാണ് അല്ലേ നമ്മൾ 1 to 9 എല്ലാ നമ്പേഴ്സും ക്വാ നമ്പേഴ്സും കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കളേഴ്സ് എല്ലാമാണ് നിങ്ങളുടെ ലക്കി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇതിന് അർത്ഥമില്ല. എല്ലാ കളേഴ്സും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കേഷൻസിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് പേഴ്സണലി ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുതലും മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യത്തിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസ് അവർക്ക് തോന്നണം, അല്ലെങ്കിൽ ഇത് ഇന്ന ആളെ ഏൽപ്പിച്ചാൽ ഇത് സക്സസ്ഫുൾ ആയിരിക്കും, അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് ലക്ക് ഫേവറബിൾ ആവണം എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് അവർക്ക് നമ്മുടെ അടുത്തൊരു സോഫ്റ്റ് കോർണർ തോന്നണം എന്നൊക്കെയുള്ള സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് ആ സിറ്റുവേഷൻ വരണം എന്നൊക്കെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ സന്ദർഭങ്ങളിലൊക്കെ ട്രൈ യൂസിങ് ദീസ് ഗുഡ് കളേഴ്സ്. അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം, ഡാർക്കർ ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. അതുമാത്രം ആ കളർ ഒറ്റ കളറിൻ്റെ കോമ്പിനേഷൻസ് അങ്ങനെ യൂസ് ചെയ്യാം, ലൈറ്റ് ആൻഡ് ഡാർക്കർ ഒക്കെ വെച്ചിട്ട്. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കളേഴ്സിൻ്റെ മിക്സ് ആൻഡ് മാച്ചും നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
അപ്പോൾ ഇത് ഒരു നല്ല അസറ്റ് ആയിരിക്കും, ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം എഴുതി വെച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ലൈഫിൽ ഉണ്ടാകുമ്പം ലക്ക് നിങ്ങൾക്ക് അനുകൂലമാകണം എന്നുള്ള സിറ്റുവേഷൻസിൽ ഈ കളേഴ്സ് യൂസ് ചെയ്യാനായിട്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ അങ്ങനെ ഹാവ് എ വെരി വണ്ടർഫുൾ, എ വെരി ലക്കി ലൈഫ് എഹെഡ് ടു ഓൾ ഓഫ് യു. താങ്ക് യു.